വയനാട് ബത്തേരി ടൗണിൽ കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്ന ഒരു വാർത്തയുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കരടിയെ കണ്ടത് എന്ന് പറയുന്നു. ദേശീയപാത മുറിച്ചു കടന്ന് ബത്തേരി കോടതി വളപ്പിലേക്ക് കരടി കടക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കമൽ തന്നെ ഒപ്പമുണ്ട് വിവരങ്ങളുമായി. കമൽ, ഈ കരടിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം ഒരുപാട് ഭീതിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പൊ വീണ്ടും കരടിയെ കണ്ടു എന്ന് നാട്ടുകാർ പറയുകയാണ്. അപ്പൊ കടുവയും പുലിയും കാട്ടുപോത്തും പിന്നെ കരടിയും ഒക്കെ നിരന്തരമായി ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുകയാണല്ലോ. മൂട്ടി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് ദിവസവും പെരുകി വരികയാണ്. വയനാട്ടിൽ അത്തരം സംഭവങ്ങൾ, ഈ ആദ്യം ഇറങ്ങിയ കരടി മാനന്തവാടി കുറുവദ്വീപിന്റെ മേഖലയിലായിരുന്നു ഇറങ്ങിയത്. അതേതാണ്ട് 70 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഈ പനമരത്തിനപ്പുറത്ത് മേക്കുപ്പ വനത്തിലേക്ക് കരടിയെ വനം വകുപ്പ് കയറ്റിവിട്ടത്. ആ വനത്തിലേക്ക് കരടിയെ ഓടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ആ മേഖലയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇപ്പോൾ കരടിയെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കരടി വീണ്ടും തിരിച്ചു വന്നതാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ കരടിയെ കണ്ടത് ബത്തേരി ടൗണിനടുത്ത്, ബത്തേരി ടൗണിൽ തന്നെയുള്ള കോടതി വളപ്പിലും കുറച്ച് മാറിയുള്ള കോളിയാടി എന്ന സ്ഥലത്തുമാണ്. ഈ രണ്ട് സ്ഥലങ്ങളും, ഈ ബത്തേരി ടൗൺ എന്ന് പറയുന്നത് വന്യജീവി സങ്കേതവുമായി വളരെ അടുത്ത് കിടക്കുന്നതാണ്. പല സ്ഥലത്തും 500 മീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ ടൗണിൽ നിന്ന് വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലേക്ക്. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്ന് ഒരു കരടി പുറത്തിറങ്ങിയതാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോളിയാടി എന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യമാണ് അവസാനമായി പുറത്തു വന്നിരിക്കുന്നത്. മറ്റു ചില സ്ഥലങ്ങളിലും ആളുകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം വരുന്നതേയുള്ളൂ. ശരി കമൽ.